തിരുവനന്തപുരത്ത് നാല് പേർക്ക് കൂടി കോളറ സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ രോഗബാധിതരുടെ എണ്ണം 11. നെയ്യാറ്റിൻകരയിലെ കാരുണ്യ ഹോസ്റ്റലിലാണ് രോഗവ്യാപനം. അതിനിടെ സംസ്ഥാനത്ത് പനി ബാധിച്ച് 11 പേരുടെ മരണവും സ്ഥിരീകരിച്ചു. വിവരങ്ങളുമായി അഖിൽ പാലോട്ട് മഠം. അഖിൽ, ആശങ്കപ്പെടുത്തുന്ന വിവരങ്ങളാണ് പനി ബാധിച്ചുള്ള മരണങ്ങൾ മാത്രമല്ല ഈ കോളറ വ്യാപനം അത് കൂടുന്നു എന്നുള്ളതും. എന്താണ് വിവരങ്ങൾ? എന്താണ് ലക്ഷ്മി, തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകരയിൽ ഉണ്ടായ ആ കോളറ വ്യാപനം അതിരൂക്ഷമായി തന്നെ തുടരുകയാണ്. കഴിഞ്ഞ ദിവസം 3 പേർക്കായിരുന്നു, അത് ഇന്ന് 4 പേർക്കുകൂടി ആയി കോളറ സ്ഥിരീകരിക്കുകയാണ്. അങ്ങനെ ഒരു കേന്ദ്രത്തിൽ നിന്ന് തന്നെ 11 പേരായി കോളറ വ്യാപനം തലസ്ഥാന ജില്ലയിൽ അത് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നത് ആശങ്ക പടർത്തുന്ന കാര്യം തന്നെയാണ്. അതിനോടൊപ്പമാണ് സംസ്ഥാനത്ത് പനി ബാധിച്ച് മരണം കൂടി റിപ്പോർട്ട് ചെയ്യുന്നത്. 9 പേരാണ് പനി ബാധിച്ച് ഇന്ന് സംസ്ഥാനത്ത് മരണമടഞ്ഞത്. 24 മണിക്കൂറിനിടയിൽ 173 പേർക്കാണ് ഡെങ്കിപ്പനി ബാധിച്ചിട്ടുള്ളത്. സംസ്ഥാനത്ത് ഇതുവരെ പനി ബാധിച്ച് ചികിത്സ നേടിയത് 12,204 പേരാണ്. സംസ്ഥാനത്ത് ഉടനീളം 14 ജില്ലകളിലായി പനി ബാധിച്ച് ചികിത്സ തേടിയത്. എന്തായാലും വലിയ ആശങ്ക പരത്തുന്ന തരത്തിൽ തന്നെയാണ് സംസ്ഥാനത്ത് H1N1 പനിയും അതുപോലെ തന്നെ ഡെങ്കിപ്പനിയും മുന്നോട്ട് പോകുന്നത്. തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം കോളറ വ്യാപനവും അതിരൂക്ഷമായി മാറുകയാണ്. ഒരു കേന്ദ്രത്തിൽ ഒരാൾ മരണത്തെ തുടർന്ന് പരിശോധന തുടങ്ങിയ കോളറ ഇപ്പോൾ 11 പേർക്കായി വർദ്ധിച്ചിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ആ കേന്ദ്രത്തിലെ മറ്റു ശുശ്രൂഷ നടത്തുന്ന ആൾക്കാർ, ടീച്ചർമാർ അടക്കമുള്ളവരുടെ സാമ്പിളുകൾ കൂടി ഇനി പരിശോധിച്ചാൽ കൂടുതൽ ഉണ്ടാകുമോ എന്നൊരു സംശയം, ആശങ്ക നിലനിൽക്കുകയാണ്. ലക്ഷ്മി, അഖിലാണ് വിവരങ്ങൾ നൽകിയത്.